തുലാമാസ പൂജയ്ക്കും മണ്ഡലകാലത്തിനുമിടെ അപ്രതീക്ഷിതമായെത്തിയ ചിത്ര ആട്ടവിശേഷ പൂജയാണ് സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പോലീസിനെ പ്രതിസന്ധിയിലാക്കുന്നത് യുവതികൾ വന്നാൽ തടയുമെന്ന് പ്രതിഷേധക്കാരും സംരക്ഷണം ഒരുക്കുമെന്ന് പോലീസും പ്രഖ്യാപിച്ചതോടെ നവംബർ അഞ്ചുമാറും ശബരിമല വീണ്ടും സംഘർഷഭൂമിയാകുമെന്നുറപ്പ് പ്രതിഷേധക്കാർ ശബരിമലയിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ നിലക്കിലെത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ആര്യാട്ട് പോലീസ് സുരക്ഷാ പരിശോധന കർശനമാക്കി എ ഡി ജി പിമാരായ അനിൽകാന്ത് എസ് അനന്തകൃഷ്ണ എന്നിവരുടെ നേതൃത്വത്തിൽ ഐ ജിമാരായ എം ആർ അജിത് കുമാർ അശോക് യാദവർ എന്നിവർക്കാണ് സന്നിധാനത്തിൻ്റെയും മരക്കൂട്ടത്തിൻ്റെയും സുരക്ഷാ ചുമതല ആയിരത്തി അഞ്ഞൂറ് പോലീസുകാരെ ശബരിമലയിലും പരിസരത്തും വിന്യസിച്ചിട്ടുണ്ട് നിയന്ത്രണങ്ങൾ എത്ര കണ്ട് ഫലപ്രദമാകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് അതേസമയം സർക്കാർ ശബരിമലയിൽ ഏർപ്പെടുത്തിയ കടുത്ത സുരക്ഷാ നടപടികൾക്കെതിരെ പന്തളം കൊട്ടാരം പ്രതിനിധികൾ രംഗത്തെത്തി പോലീസ് വലയത്തിൽ ശബരിമല ദർശനം നടത്തേണ്ടി ദുഃഖകരമെന്ന് പന്തളം കൊട്ടാര നിർവാഹക സംഘം വ്യക്തമാക്കി പോലീസാന്നിധ്യം തീർത്ഥാടനത്തെ ബാധിക്കും കോടതി വിധിക്കെതിരെ കൊട്ടാരത്തിന്റെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് യജ്ഞം നടത്തുമെന്നും കൊട്ടാരം പ്രതിനിധികൾ പറഞ്ഞു പന്തളം കൊട്ടാര നിർവ്വാഹക സംഘം പാലസ് വെൽഫെയർ സൊസൈറ്റി ക്ഷത്രീയ ക്ഷേമസഭ പാലസ് ക്ലബ്ബ് എന്നീ സംഘടനകൾ സംയുക്തമായാണ് യജ്ഞം നടത്തുക സ്ത്രീ പ്രവേശനമുണ്ടായാൽ നട അടയ്ക്കണോ എന്ന കാര്യം തന്ത്രി തീരുമാനിക്കട്ടെയെന്നും പന്തളം കൊട്ടാര നിർവാഹ സമിതി അംഗങ്ങൾ വ്യക്തമാക്കി